ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലുത്, അതുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്? ഓപ്ഷൻ എ പുലിക്കാട്ട്, ഓപ്ഷൻ ബി ചിലിക്ക, ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ഡി മൂളാർ. ഉത്തരം ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ. കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി പശ്ചിമബംഗാൾ. ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ കാഞ്ചൻജംഗ, ഓപ്ഷൻ ബി ഷില്ലോങ്, ഓപ്ഷൻ സി ആനമുടി, ഓപ്ഷൻ ഡി നന്ദാദേവി. ഉത്തരം ഓപ്ഷൻ എ കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഓപ്ഷൻ എ NH 30, ഓപ്ഷൻ ബി NH 16, ഓപ്ഷൻ സി NH 44, ഓപ്ഷൻ ഡി NH 17. ഉത്തരം ഓപ്ഷൻ സി NH 44. വടക്ക് ശ്രീനഗർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ് NH 44. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതി ഏതാണ്? ഓപ്ഷൻ എ പത്മഭൂഷൺ, ഓപ്ഷൻ ബി പത്മവിഭൂഷൺ, ഓപ്ഷൻ സി പത്മശ്രീ, ഓപ്ഷൻ ഡി ഭാരതരത്നം. ഉത്തരം ഓപ്ഷൻ ഡി ഭാരതരത്നം. 1954 ആദ്യമായി ഭാരതരത്നം ലഭിച്ച മൂന്ന് പേർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ, സി രാജഗോപാലാചാരി. ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം സച്ചിൻ തെണ്ടുൽക്കറാണ്. ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിൻ തെണ്ടുൽക്കറാണ്. ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ഉത്തരം സുന്ദർബൻ ഫോറസ്റ്റ് ഡെൽറ്റ, അത് പശ്ചിമബംഗാളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ എ വോളാർ, ഓപ്ഷൻ ബി പുലിക്കാട്ട്, ഓപ്ഷൻ സി ചിൽക്ക, ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. ഉത്തരം ഓപ്ഷൻ എ വോളാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഓപ്ഷൻ എ താർ മരുഭൂമി, ഓപ്ഷൻ ബി കച്ച്, ഓപ്ഷൻ സി ജോധ്പൂർ മരുഭൂമി, ഓപ്ഷൻ ഡി ലഡാക്ക് മരുഭൂമി. ഉത്തരം ഓപ്ഷൻ എ താർ മരുഭൂമി, അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഏതാണ്? ഓപ്ഷൻ എ പരംവീർ ചക്ര, ഓപ്ഷൻ ബി മഹാവീർ ചക്ര, ഓപ്ഷൻ സി അശോക ചക്ര, ഓപ്ഷൻ ഡി കീർത്തി ചക്ര. ഉത്തരം ഓപ്ഷൻ എ പരംവീർ ചക്ര. 1947 ഇന്ത്യൻ ആർമിയിൽ നിന്നുള്ള മേജർ സോമനാഥ് ശർമ്മയ്ക്കാണ് ആദ്യത്തെ പരംവീർ ചക്ര ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏത്? ഓപ്ഷൻ എ ബക്രാനങ്കൽ ഡാം, ഓപ്ഷൻ ബി ഇടുക്കി ഡാം, ഓപ്ഷൻ സി തെഹ്രി ഡാം, ഓപ്ഷൻ ഡി സർദാർ സരോവർ ഡാം. ഉത്തരം ഓപ്ഷൻ സി തെഹ്രി ഡാം, അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെഹ്രി ഡാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 260.5 മീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏത്? ഓപ്ഷൻ എ ആരവല്ലി റേഞ്ച്, ഓപ്ഷൻ ബി പശ്ചിമഘട്ടം, ഓപ്ഷൻ സി സത്പുര റേഞ്ച്, ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വതനിര. ഉത്തരം ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏത്?
ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഉത്തരം ഓപ്ഷൻ എ മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ ബ്രഹ്മപുത്ര, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി ഗംഗ, ഓപ്ഷൻ ഡി മഹാനദി. ഉത്തരം ഓപ്ഷൻ സി ഗംഗ. ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്. ഗംഗാനദിയുടെ ആകെ നീളമെന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ഹോളി റിവർ എന്നും അറിയപ്പെടുന്നു. 16-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ SBI, ഓപ്ഷൻ ബി HDFC ബാങ്ക്, ഓപ്ഷൻ സി ICICI ബാങ്ക്, ഓപ്ഷൻ ഡി ഫെഡറൽ ബാങ്ക്. ഉത്തരം ഓപ്ഷൻ എ SBI ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ജലസേചനം, ഓപ്ഷൻ ബി കൃഷി, ഓപ്ഷൻ സി ഇന്ത്യൻ പോസ്റ്റ്, ഓപ്ഷൻ ഡി ഇന്ത്യൻ റെയിൽവേ. ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത് 1853 ഏപ്രിൽ 16. ആസ്ഥാനം ന്യൂഡൽഹി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ റെയിൽവേക്കുള്ളത്. അത് കർണാടകയിലെ SSS ഹുബ്ബള്ളി ജംഗ്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയം ഏത്? ഓപ്ഷൻ എ നാഷണൽ മ്യൂസിയം കൊൽക്കത്ത, ഓപ്ഷൻ ബി പാട്ന മ്യൂസിയം, ഓപ്ഷൻ സി നാഷണൽ മ്യൂസിയം ന്യൂഡൽഹി, ഓപ്ഷൻ ഡി നാഷണൽ റെയിൽ മ്യൂസിയം. ഉത്തരം ഓപ്ഷൻ എ നാഷണൽ മ്യൂസിയം കൊൽക്കത്ത. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും 9-ാമത്തെ മ്യൂസിയവുമാണ് കൊൽക്കത്ത മ്യൂസിയം. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും പഴക്കമേറിയതും വലുതുമായ മ്യൂസിയമാണ് നാഷണൽ മ്യൂസിയം കൊൽക്കത്ത. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതി ഏത്? ഉത്തരം ജ്ഞാനപീഠം. 1965 ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി കൊടുത്തു തുടങ്ങിയത്. ജി ശങ്കരക്കുറിപ്പിനാണ് ആദ്യമായി ലഭിച്ചത്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠം കിട്ടിയത്. 20-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രവിഭാഗം ഏത്? ഓപ്ഷൻ എ സന്താൽ, ഓപ്ഷൻ ബി ഗോൺസ്, ഓപ്ഷൻ സി മുണ്ട, ഓപ്ഷൻ ഡി ഭിൽ. ഉത്തരം ഓപ്ഷൻ ഡി ഭിൽ. 21-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം ഏതാണ്? ഉത്തരം എല്ലോറ. എല്ലോറ മഹാരാഷ്ട്രയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഉത്തരം ഓപ്ഷൻ എ മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനും മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കടൽത്തീരം ഏതാണ്? ഓപ്ഷൻ എ കോൽവ ബീച്ച്, ഓപ്ഷൻ ബി രാമകൃഷ്ണ ബീച്ച്, ഓപ്ഷൻ സി മുഴപ്പിലങ്ങാട് ബീച്ച്, ഓപ്ഷൻ ഡി മറീന ബീച്ച്. ഉത്തരം ഓപ്ഷൻ ഡി മെറീന ബീച്ച്. അത് തമിഴ്നാട്ടിലാണ്. ലോകത്തിലെ 2-ാമത്തെ നീളം കൂടിയ ബീച്ചാണ് മെറീന ബീച്ച്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് പ്രായോഡോ കാസിനോ, അത് ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ചാണ്, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ 2-ാമത്തെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത് കോൽവ ബീച്ച്, അത് ഗോവയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഏത്? ഓപ്ഷൻ എ ദ ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്യു, ഓപ്ഷൻ ബി സ്റ്റാച്യു ഓഫ് ബിലീഫ്, ഓപ്ഷൻ സി സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഓപ്ഷൻ ഡി സ്റ്റാച്യു ഓഫ് ഇക്വാളിറ്റി. ഉത്തരം ഓപ്ഷൻ സി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെതാണ്. 182 മീറ്റർ ഉയരമുണ്ട്. അത് നിർമ്മിച്ചിരിക്കുന്ന ശില്പി റാം വി സുത്താറാണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതാണ്?
ഓപ്ഷൻ എ നരേന്ദ്രമോദി സ്റ്റേഡിയം, ഓപ്ഷൻ ബി ചിന്നസ്വാമി സ്റ്റേഡിയം, ഓപ്ഷൻ സി വാങ്കഡെ സ്റ്റേഡിയം, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഉത്തരം ഓപ്ഷൻ എ നരേന്ദ്രമോദി സ്റ്റേഡിയം. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയവുമാണിത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൻ്റെ മറ്റ് രണ്ട് പേരുകളാണ് മോതേര സ്റ്റേഡിയം, സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം. 26-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? ഉത്തരം മജുലി നദീദ്വീപ്. ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി നദീദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീദ്വീപ് കൂടിയാണ് മജുലി നദീദ്വീപ്. ക്വസ്റ്റ്യൻ നമ്പർ 27, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഓപ്ഷൻ ബി കെമ്പഗോഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ, ഓപ്ഷൻ സി ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളം, ഓപ്ഷൻ ഡി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം. ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, അത് ഡൽഹിയിലാണ്. 28-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ എ കസിരാംഗ നാഷണൽ പാർക്ക്, ഓപ്ഷൻ ബി ഹെമിസ് നാഷണൽ പാർക്ക്, ഓപ്ഷൻ സി ഗിർ നാഷണൽ പാർക്ക്, ഓപ്ഷൻ ഡി രത്തംബോർ നാഷണൽ പാർക്ക്. ഉത്തരം ഓപ്ഷൻ ബി ഹെമിസ് നാഷണൽ പാർക്ക്. യൂണിയൻ ടെറിട്ടറിയായ ലഡാക്കിലാണ് ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 29-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏത്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി കനാൽ, ഓപ്ഷൻ ബി ആഗ്ര കനാൽ, ഓപ്ഷൻ സി ബക്കിംഗ്ഹാം കനാൽ, ഓപ്ഷൻ ഡി കനോലി കനാൽ. ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിൻ്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ എന്നാണ്. 1984 ഇത് പുനർനാമകരണപ്പെട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് ആയത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഈ കനാൽ ഒഴുകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ താഴികക്കുടം ഏതാണ്? ഉത്തരം ഗോൾ ഗുംബസ്, അത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗമേള ഏത്? ഓപ്ഷൻ എ സോനൈപൂർ മേള, ഓപ്ഷൻ ബി ഗൗർ കന്നുകാലി മേള, ഓപ്ഷൻ സി ജ്വാലർ കന്നുകാലി മേള, ഓപ്ഷൻ ഡി പുഷ്കർ കന്നുകാലി മേള. ഉത്തരം ഓപ്ഷൻ എ സോനൈപൂർ മേള. ബീഹാറിലാണ് സോനൈപൂർ കന്നുകാലി മേള നടക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേളയാണ് സോനൈപൂർ മേള. എല്ലാ വർഷവും നവംബർ മാസത്തിലെ കാർത്തിക പൂർണിമ ദിനത്തിൽ നടത്തപ്പെടുന്നു. കന്നുകാലികൾ കുതിരകൾ, ആട്, കഴുതകൾ, ഒട്ടകങ്ങൾ, പക്ഷികൾ, ആനകൾ തുടങ്ങിയ മൃഗങ്ങളുടെ വ്യാപാരമാണ് ഈ മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഓപ്ഷൻ എ ഐ എൻ എസ് വിരാട്, ഓപ്ഷൻ ബി ഐ എൻ എസ് വിക്രമാദിത്യ, ഓപ്ഷൻ സി ഐ എൻ എസ് വിക്രാന്ത്, ഓപ്ഷൻ ഡി ഐ എൻ എസ് വിശാൽ. ഉത്തരം ഓപ്ഷൻ സി ഐ എൻ എസ് വിക്രാന്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ലക്ഷദ്വീപ്, ഓപ്ഷൻ സി പുതുച്ചേരി, ഓപ്ഷൻ ഡി ലഡാക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ലഡാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 34, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കി അണക്കെട്ട്, ഓപ്ഷൻ ബി ബക്രാനങ്കൽ അണക്കെട്ട്, ഓപ്ഷൻ സി സർദാർ സരോവർ ഡാം, ഓപ്ഷൻ ഡി മലമ്പുഴ ഡാം. ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി അണക്കെട്ട്. കേരളത്തിലാണ് ഇടുക്കി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഇടനാഴി ഏതാണ്? ഉത്തരം രാമേശ്വരം ക്ഷേത്രം, അത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി കേരളം. ഉത്തരം ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽപാത ഏതാണ്?
ഉത്തരം ദീബ്രൂഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. അതിൻ്റെ സർവീസ് തുടങ്ങിയത് 2011-ലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഉത്തരം കുച്ചിക്കൽ വെള്ളച്ചാട്ടം, ഷിമോഗ ജില്ല, കർണാടക. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ് ശിവസമുദ്ര വെള്ളച്ചാട്ടം. അതും കർണാടകയിലാണ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കർണാടക. ഉത്തരം ഓപ്ഷൻ ബി ഗുജറാത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 40, വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഉത്തരം കച്ച്. അത് ഗുജറാത്തിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ ഏതാണ്? ഉത്തരം സിയാച്ചിൻ ഗ്ലേഷ്യർ. അത് ജമ്മു കാശ്മീരിലാണ്. 42-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ ഏതാണ്? ഉത്തരം വേൾഡ് വൺ. അത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശ്രമം ഏതാണ്? ഉത്തരം തവാങ് ആശ്രമം. അരുണാചൽ പ്രദേശിലാണ് തവാങ് ആശ്രമം. 45-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ഉത്തരം ചിറ്റോർഗഡ് കോട്ട. രാജസ്ഥാനിലാണ് ചിറ്റോർഗഡ് കോട്ട. ക്വസ്റ്റ്യൻ നമ്പർ 46, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ മുംബൈ തുറമുഖം, ഓപ്ഷൻ ബി ചെന്നൈ തുറമുഖം, ഓപ്ഷൻ സി വിശാഖപട്ടണം തുറമുഖം, ഓപ്ഷൻ ഡി തൂത്തുക്കുടി തുറമുഖം. ഉത്തരം ഓപ്ഷൻ എ മുംബൈ തുറമുഖം. ക്വസ്റ്റ്യൻ നമ്പർ 47, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ്? ഓപ്ഷൻ എ താരാപൂർ ആണവ നിലയം, ഓപ്ഷൻ ബി കൽപ്പാക്കം ആണവ നിലയം, ഓപ്ഷൻ സി നറോറ ആണവ നിലയം, ഓപ്ഷൻ ഡി കൂടംകുളം ആണവ നിലയം. ഉത്തരം ഓപ്ഷൻ ഡി കൂടംകുളം ആണവ നിലയം. അത് തമിഴ്നാട്ടിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോടതി ഏത്? ഓപ്ഷൻ എ കേരള ഹൈക്കോടതി, ഓപ്ഷൻ ബി മദ്രാസ് ഹൈക്കോടതി, ഓപ്ഷൻ സി ബോംബെ ഹൈക്കോടതി, ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ഹൈക്കോടതി. ഉത്തരം ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ഹൈക്കോടതി. ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയുടെ പേരെന്ത്? ഉത്തരം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ഈ അവാർഡിന്റെ പഴയ പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ എ തെലങ്കാന. 2023-ലെ കണക്ക് പ്രകാരമാണ് തെലങ്കാന ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യൻ സംസ്ഥാനമായത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.